ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരുന്ന അർജുനും ഒപ്പം താമസിക്കുന്ന നാല് സഹപാഠികൾക്കും അവസാന നിമിഷമാണ് സീറ്റ് ലഭിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി 14 മലയാളികളുമായി ബസ്സിൽ 8 മണിക്കൂർ സഞ്ചരിച്ചാണ് കീവിലെ വിമാനത്താവളത്തിലെത്തിയത്. യുക്രൈൻ വിമാനത്തിൽ വ്യാഴാഴ്ച രാവിലെ 7:30 ഡൽഹിയിൽ എത്തിച്ചേർന്നു. യുദ്ധസാധ്യത കണ്ട് പലരും ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നുണ്ടെങ്കിലും യുക്രൈൻ വിമാനത്താവളം അടച്ചിട്ടതോടെ 2000-ൽ കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ അവിടെ കുടുങ്ങി കിടക്കുന്നതായി അർജുൻ പറയുന്നു. ഡൽഹിയിലെത്തിയപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ നിന്ന സ്ഥലത്തിനടുത്തായിട്ട് ബോംബ് ബ്ലാസ്റ്റ് ആയിരുന്നു. പിന്നെ എയർപോർട്ട് ക്ലോസ് ചെയ്തു. പിന്നത്തേക്ക് കുട്ടികൾ കുറേ പേര് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർക്കാർക്കും വരാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് എയർപോർട്ട് എല്ലാം തന്നെ ക്ലോസ് ആയി. പിന്നെ എംബസിയും ക്ലോസ് ആയിന്ന് അവരറിയിച്ചു. പിന്നെ കുട്ടികളെല്ലാം തന്നെ നല്ല പാനിക്കിലായിരുന്നു. ഇപ്പോഴാണ് അവരുടെ കണ്ടീഷൻ, അവർക്കിപ്പം ഫുഡില്ല, വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല. അതേ തന്നെ ഇപ്പോൾ അവിടെ -6 to -10 degrees Celsius വരെയാണ് ഇപ്പോൾ അവിടുത്തെ വിൻറ്റർ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല. വ്യാഴാഴ്ച രാവിലെ 8:30 കൊച്ചിയിൽ വന്നിറങ്ങുമ്പോൾ യുദ്ധം നടക്കുന്ന വാർത്തകളാണ് അർജുൻ കേൾക്കുന്നത്. പാതിരാത്രിയിൽ വീട്ടിലെത്തി മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും കണ്ടപ്പോഴാണ് അർജുന് ആശ്വാസമായത്. ഇന്നലെ പകൽ അർജുൻ ഭക്ഷണം തീരെ കഴിച്ചില്ല. യുക്രൈനിൽ അണ്ടർഗ്രൗണ്ടിലെ മെട്രോ സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കാതെ സഹപാഠികൾ കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലെന്നാണ് അർജുൻ പറയുന്നത്. മാതാപിതാക്കളായ MB ഹരികുമാറും സുവർണകുമാരിയും സഹോദരി അഡ്വക്കേറ്റ് അപർണ ഹരികുമാറും അർജുൻ തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ്. സീ മലയാളം ന്യൂസ്, ആലപ്പുഴ.